എന്തൊരവസ്ഥയാ നോക്കിയാ, 32 ഡിഗ്രി ചൂട്, ബട്ട് ഫീൽസ് ലൈക്ക് 41 ഡിഗ്രി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് സമ്മർ ആയി. ഒരു ദിവസം എത്ര ബോട്ടിൽ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്തൊരു അവസ്ഥയാണ്. വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രമാത്രം ചൂട്. ഗൈസ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എത്രയാണ് ടെമ്പറേച്ചർ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ പ്രശ്നം ഒരു പരിധിവരെ പോക്കറ്റ് കീറാതെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഈ കാണുന്നത്. യെസ്, സമ്മർ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഗാഡ്ജറ്റ് ആണ് ഈ ഒരു ടവർ കൂൾ. ഇത് കെൻസ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്ലാം HC50 RE എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. പക്ഷേ ബ്രോ, ഇത് വെറൊരു കൂളർ അല്ലേ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റ് കൂളറുകൾ അപേക്ഷിച്ച് ഇതിനകത്ത് കുറേയധികം യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കണ്ടു. ആൻഡ് ഈ ഫീച്ചേഴ്സ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിത് മേടിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന്റെ എയർ ഡെലിവറി 1150 ക്യൂബിക് മീറ്റർ പെർ അവറിന്റെ ഒരു എയർ ഫ്ലോ കിട്ടും. അതായത് സാധാരണക്കാരന്റെ ഭാഷയിൽ എത്ര ചൂടുള്ള ഒരു സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് കൂളിംഗ് കിട്ടും. വെൽ, ഇതാണ് നമ്മുടെ കൂളർ. ഓൾമോസ്റ്റ് ഇത് എന്റെ ഇത്ര ഒരു ഹൈറ്റിലാണ് സാധനം ഉള്ളത്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു പാനൽ കണ്ടു, ഇതിങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു ഡസ്റ്റ് ഫിൽട്ടർ ആണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അവിടെ കുറച്ച് ഡസ്റ്റി ആയിട്ടുള്ള എയർ ആണെങ്കിൽ പോലും അത് ക്ലീൻ ചെയ്ത് ഫ്രഷ് എയർ തരും. ആൻഡ് സ്വാഭാവികമായും സമ്മർ സീസൺ വരുമ്പോൾ പവർ കട്ടുകൾ സാധാരണമാണ്. പക്ഷേ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കൂളർ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. ഈ പുറകിലുള്ള ഡസ്റ്റ് ഫിൽട്ടർ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹണി കോംബ് കൂളിംഗ് പാഡ് കാണാൻ പറ്റും. യെസ്, ഒരു ഹണി കോംബിന്റെ സ്ട്രക്ചറിലാണ് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ചാൽ, ഇതൊരു കൂളർ ആണല്ലോ, കൂളർ ആകുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം, ഐസും ഇടാൻ പറ്റും. ഇത് താഴെ കാണുന്ന ഒരു ട്രേ കണ്ടോ, ഇതിനകത്താണ് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കാം, ഐസ് ഇടണമെങ്കിൽ ഐസ് ഇടാം. സോ ഒരു ഹണി കോംബ് പാഡിന്റെ ഗുണം എന്ന് വെച്ചാൽ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു വെള്ളം സീപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ സർഫസ് ഏരിയ വരും, അതിൽ കൂടെ നല്ലൊരു കൂളിംഗ് തരാനായിട്ട് പറ്റും. നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ഫ്രണ്ടിൽ താഴെയായിട്ട് കണ്ടു, ഒരു ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യും, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം വെള്ളം ഉണ്ടെന്ന്. 17.8 സെന്റിമീറ്റർ ഒരു വലിയ ബ്ലോവർ ആണ് ഇതിനകത്തുള്ളത്. സാധാരണ നമ്മൾ വീട്ടിലൊരു ഫാൻ ഓൺ ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് എയർ കിട്ടുമെങ്കിലും കൂൾ എയർ കിട്ടില്ല. ഒരു സാധാരണക്കാരന് കൂൾ എയർ കിട്ടാനായിട്ട് ഒരു AC ഘടിപ്പിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഐ മീൻ, അതിന്റെ വില കൂടുതലാണ് എന്ന് മാത്രമല്ല, മാസാവസാനം വരുന്ന കറണ്ട് ബില്ല് കണ്ട് ബോധം കെട്ട് വീഴും. ഈ കൂളർ ഏകദേശം 175 വാട്ട്സിനൊരു പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത്. സോ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൂളർ ആണ്. കൂളറിന്റെ ഫീച്ചേഴ്സ് അവിടെ നിൽക്കട്ടെ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഏറ്റവും ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത്, ഈ കൂളർ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. ബെഡ്റൂമിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് വെക്കണമെങ്കിൽ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കാം. ഇപ്പൊ ലിവിംഗ് റൂമിനകത്ത് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഗ്യാദർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കൂളർ വെക്കാം. ഡൈനിങ് എവിടെയായാലും പുറത്തായാലും നിങ്ങൾക്ക് ഒരു കൂളർ വെക്കാൻ പറ്റും. വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മറ്റു കൂളറുകളെ പോലെ ഇത് പൊക്കി പിടിച്ചോണ്ട് എടുത്തോണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഓൾറെഡി കാസ്റ്റർ വീലുകളുണ്ട്. ഈ കാണുന്ന പെട്ടി ഉണ്ടല്ലേ, ഈ പെട്ടിക്കകത്ത് 360 ഡിഗ്രി കറങ്ങാൻ പറ്റുന്ന വീൽസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ആ ഒരു കൂളറിന്റെ അടിയിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉന്തി തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് റൂമിലും കൊണ്ടുവയ്ക്കാം. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ ഈ ഒരു കാർഡ്ബോർഡിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. പ്ലസ് കൂളറിന് അങ്ങനെ ഇൻസ്റ്റലേഷൻ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, ഈ ഒരു ടയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നേരെ കൊണ്ട് ഇത് പ്ലഗ് കുത്തി ഓൺ ആക്കി കഴിഞ്ഞാൽ സാധനം ഓണായി. ഫ്രണ്ടിൽ കണ്ടില്ല നിങ്ങൾക്ക് കുറേയധികം കൺട്രോൾസ് കാണാം. പവർ ബട്ടൺ ഉണ്ട്, തൊട്ട് താഴെയായിട്ട് ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞ് ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ഉണ്ട്. അതിന്റെ താഴെ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈമർ ലഭിക്കുന്നുണ്ട്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ വരെയുള്ള ടൈമർ കിട്ടുന്നുണ്ട്. അവിടെ കണ്ടില്ലേ, 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 എന്ന് പറയുന്നത് 2+1 ആണ്. അത് കഴിഞ്ഞിട്ട് 4, പിന്നെ 5 എന്ന് പറയുന്നത് 4+1. അങ്ങനെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതേപോലെ നോർമൽ ഫാനായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു കൂൾ എന്ന് പറഞ്ഞ ബട്ടൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളിംഗ് ഓഫ് ആക്കാൻ പറ്റും, ഓൺ ആയി കഴിഞ്ഞാൽ കൂളിംഗ് ഓൺ ആക്കാനായിട്ട് പറ്റും. പ്ലസ് ഇതിന്റെ കൂടെ ഒരു കുട്ടി റിമോട്ടും കൂടെ കിട്ടുന്നുണ്ട്. കൂളറിന്റെ ഫ്രണ്ടിലുള്ള എല്ലാ കൺട്രോൾസ് റിമോട്ടിലും ഉണ്ട്. ഇത് ഭയങ്കര വലിയ യൂസ്ഫുൾ ആണ്. കാരണം നോർമലി കൂളേഴ്സ് നമ്മൾ അതിന്റെ അടുത്ത് പോയിട്ട് ഓരോന്ന് അമർത്തിക്കൊണ്ടിരിക്കണം. ഇതാണെങ്കിൽ ഒരു മൂലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. എസ്പെഷ്യലി ഔട്ട്ഡോർസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലാർജ് സ്പേസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആവും. പ്ലസ് ഒരു കാര്യം കൂടി ഉണ്ട്, നോർമലി നമ്മൾ കാണുന്ന ഒരു കൂളർ പോലെ ഒരു ഔട്ട്ഡേറ്റഡ് ലുക്ക് അല്ല. ഇപ്പോൾ ഈ ഒരു റൂമിനകത്ത് നമ്മൾ വെക്കുമ്പോൾ അതൊരു ഓഡ് ഓൺ ഔട്ട് അല്ല, ഒരു റൂമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഒരു കൂളറാണ്. അത്യാവശ്യം പൊക്കം ഉണ്ട് എന്നാൽ സ്ലീക്ക് ആയിട്ടുള്ള ഒരു കൂളർ. സാധനം നല്ല പെർഫോമൻസും ഉണ്ട്, കൂളിംഗും തരുന്നുണ്ട്, കാണാനും ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനവുമാണ്. സോ ഇതാണ് എൻ്റെ ഈ ഒരു കൂളറിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം. സമ്മർ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് റെലവൻ്റ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൂളർ കവർ ചെയ്തത്. പ്ലസ് കെൻസ്റ്റാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു കൂളർ AC പോലെ കൂള് ചെയ്യും എന്നൊക്കെയാണ്. പക്ഷേ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, കൂളർ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നല്ല പോലെ ഇത് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ പർട്ടിക്കുലർ കൂളറിന്റെ മോഡലിന്റെ പേര് കെൻസ്റ്റാർ ഗ്ലാം HC50 RE എന്നാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നി, ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും തുടർച്ചയായ ബെല്ലെങ്കിലേക്ക് ഇത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.